हाई फ्रेंड्स मलयालम पीएससी एग्जाम डॉट ब्लॉग स्पॉट डॉट कॉम ले एल्लार्क्कुम स्वागतम ई चानल सब्सक्राइब चेय्यात्तवर दयवायी सब्सक्राइब चेय्या डेली करंट अफेयर्स 4 ഏപ്രിൽ 2021 कोविड 19 व्यापनत्तिनु शेषम प्रधानमंत्री नरेंद्र मोदी संदर्शनम नडत्तिय आद्य राज्यम बांग्लादेश केंद्र कायिक युवजन क्षेम मंत्रालय विंटर स्पोर्ट्स इंस्टिट्यूट स्थापिक्कुन्नत गुलमर्ग काश्मीर അടുത്തിടെ കലൻമാർഗ് റൈസ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗർഭച്ഛിദ്രത്തിനുള്ള സമയപരിധി 20-ൽ നിന്ന് 24 ആഴ്ചയെ ഉയർത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ഗർഭച്ഛിദ്ര ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2021 മാർച്ച് 16. അടുത്തിടെ അന്തരിച്ച താൻസാനിയൻ പ്രസിഡന്റാണ് ജോൺ മക്ഫുനി. ഗാന്ധി ഇൻ ബോംബെ എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ഉഷ താക്കർ, സന്ധ്യാ മേത്ത. 2021 ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ 3000 മീറ്റർ സ്ട്രിപ്പിൽ ചെയ്യാൻ ദേശീയ റെക്കോർഡ് നേടിയ താരം അവിനാഷ് സാബ്ലെ. 2021 മാർച്ചിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്ത ന്യൂക്ലിയർ മിസൈൽ ട്രാക്കിംഗ് വെസലാണ് INS ധ്രുവ്. 2021 മാർച്ചിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ റിസർച്ച് ഓൺ ഇൻ്റർനാഷണൽ എക്കണോമിക് റിലേഷൻ്റെ ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവായി നിയമിതനാകുന്ന ദീപക് മിശ്ര. ആദ്യ ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യ, ജാപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ. 2021 മാർച്ചിൽ ഇന്ത്യ എനർജി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് മോസ്കോ, റഷ്യ. ബ്ലൂബർഗിലെ ആഗോള ശതകോടീശ്വര പട്ടികയിൽ കണക്ക് പ്രകാരം അസ്ഥി വർധനവിൽ 1-ാമത് എത്തിയത് ഗൗതം അദാനി. 69-ാമത്തെ ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയ സംസ്ഥാനം ഹരിയാന. ഹൻസ് പ്രോസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രഞ്ജിത് ഹോസ്റ്റ്കോട്ട്. ICCയുടെ പ്രഥമ പ്രതിമാസ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ഋഷഭ് പന്ത്. ബഞ്ച ഇൻകംപ്ലീറ്റ് ലൈഫ്സ് ഓഫ് കംപ്ലീറ്റ് വിമൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുസ്മിത് മുഖർജി. 2021 69-ാമത്തെ ദേശീയ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കേരളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ പാനലിൽ ചെയർമാനായി വീണ്ടും നിയമിതനായത് ഗിരീഷ് ചന്ദ്ര മുർമു. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ 9-വയസ്സുകാരിയായ ഇന്ത്യൻ ബാലികയാണ് ഋതിക ശ്രീ. ആന്ധ്രാപ്രദേശ് കിളിമഞ്ചാരോ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ വ്യക്തിയാണ്. ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായി നിയമിതനായ ഇന്ത്യൻ വംശജൻ നൌറീൻ ഹസൻ. 2021 മാർച്ചിൽ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ വേൾഡ് ബുക്ക് ഫെയർ വേദിയാകുന്ന ന്യൂഡൽഹി. പ്രമേയം നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി 2020. 2021 ബോക്സം ഇൻ്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ വനിതകളുടെ 51 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരിയാണ് MS മേരികോം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് പവർ ഫൈവ് ബാറ്റിൽ ഗ്രൗണ്ട്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രാജീവ് മൽഹോത്ര. അടുത്തിടെ ജാവ്ലിൻ ത്രോയിൽ സ്വന്തം പേരിലെ ദേശീയ റെക്കോർഡ് മെച്ചപ്പെടുത്തിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ഹോം മത്സരങ്ങളിൽ വിജയിക്കുന്ന രാജ്യം ഇന്ത്യ. പ്രശസ്ത ഫുട്ബോൾ താരം പെലയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത സ്റ്റേഡിയമാണ് മറക്കാന സ്റ്റേഡിയം, ബ്രസീൽ. യാത്രക്കാരുടെ വാക്സിനേഷൻ സ്റ്റാറ്റസ് വ്യക്തമാക്കാനായി വൈറസ് പാസ്പോർട്ട് എന്ന പേരിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആരംഭിച്ച രാജ്യം ചൈന. ഐവറി കോസ്റ്റിൻ്റെ പ്രധാനമന്ത്രിയെ നിയമിതനായത് പാട്രിക് ആച്ചി, താത്കാലിക ചുമതലയാണ്. 2021 മാർച്ചിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് ഡസ്ലിംഗ് 2, വേദി ഉത്തരാഖണ്ഡ്. NTPC ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് രാമകുണ്ടം, തെലങ്കാന. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.